ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുഡ് നോട്ട് റീഫ്രഷ് എന്ന പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യം കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിത് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ സ്റ്റോറേജ് എന്നും അതുപോലെ ക്ലിയർ ക്യാഷ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യുക. രണ്ടും ക്ലിയർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറേജും അതുപോലെ ക്യാഷെയും ക്ലിയർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ കുഡ് നോട്ട് റീഫ്രഷ് എന്ന് കാണിക്കുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മുകളിലായിട്ട് മൂന്ന് വരകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹെൽപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേജാണ് ഓപ്പണായി വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണോ അതിനെക്കുറിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫീഡ് റീഫ്രഷ് ആവുന്നില്ല എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു മോഡൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിവിടെ ഗ്യാലറി എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കുറച്ച് മുന്നേ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത ശേഷം നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും സബ്മിറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൻഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് സെൻഡ് ചെയ്ത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ഈ പ്രോബ്ലം പരിഹരിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്.